നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സുഡാപ്പികൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എസ് ടി പി കാര്യെ പറ്റിയൊക്കെ നമുക്കറിയാം. അതൊരു തീവ്രവാദ സംഘടനയാണ്. സമീപ ഭാവിയിൽ തന്നെ ഒരുപക്ഷെ നിരോധനം ചോദിച്ച് വാങ്ങാൻ പോകുന്ന ഒരു സംഘടനയാണ് എന്നും നമുക്കറിയാം. അവർ ഈ കൊച്ചു സംസ്ഥാനത്ത് കടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില രാജ്യവിരുദ്ധ പ്രവൃത്തികളെ പറ്റിയും നമുക്കറിയാം. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ചെറിയൊരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിന്ന് ഇവർ എന്തെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾ കാണിക്കുകയാണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ രാജ്യത്തിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ആന്ധ്രാപ്രദേശിലാണ് അവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ അവർ ആക്രമിക്കുകയും തീ വയ്ക്കുകയും കൊള്ള നടത്തുകയും ചെയ്തിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് അവിടുത്തെ സർക്കാർ. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള മാമ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നില്ല. എങ്ങനെയാണ് ആ സംഭവം എന്ന് ചെറുതായി ഒന്ന് വിവരിക്കാം. കുർണൂർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ആന്ധ്രാപ്രദേശിലാണ്. അവിടെ ആത്മകൂർ പോലീസ് സ്റ്റേഷന് നേരെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇസ്ലാമിക സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ PFI രാഷ്ട്രീയ സംഘടനയായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, വലിയ നീണ്ട പേരും ഫുൾഫോമൊക്കെയാണ്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ STP അഥവാ സുഡാപ്പിക, ഈ ആക്രമണത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് കണ്ട് പോലീസ് ഇവരിലെ 9 പേരെ, മൊത്തം 51 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അതിൽ 9 പേര് STPയുടെ പ്രവർത്തകരാണ്. ഇനി അതിൽ എത്ര പേർക്ക് കേരള ബന്ധം ഉണ്ട് എന്നും കൂടി അറിയാനുള്ളൂ. തീർച്ചയായിട്ടും അവർ അന്വേഷിച്ച് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല, വരിക തന്നെ ചെയ്യും. ഇനി പോലീസ് സ്റ്റേഷനിലെ തീവെട്ടിക്കൊള്ളയാണ് അവർ നടത്തിയത്. തീവെട്ടിക്കൊള്ള എന്നൊക്കെ പണ്ട് കാലത്തുള്ളവർ പറഞ്ഞെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതേ രീതിയിലുള്ള ഒരു തീവെട്ടിക്കൊള്ളയാണ് അവർ അവിടെ നടത്തിയത്. ഇതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവിടുത്തെ പട്ടണത്തിൽ ഒരു ആരാധനാലയം പുതിയതായിട്ട് പണിയുന്നതിന് തുടർന്നുണ്ടായ 2 കൂട്ടർ തമ്മിലുള്ള സംഘർഷമാണ്. ആ സംഘർഷം വലുതായി പിന്നീട് പോലീസ് സ്റ്റേഷന് നേരെ ഇവർ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അവരങ്ങനെയാണ്. അവർ ജനാധിപത്യവാദികളോ മനുഷ്യത്വപരമായി പെരുമാറുന്നവരോ ഒന്നുമല്ല. അവർക്ക് ഈ ഭൂമിയിലെ ജീവിതമല്ല അവർക്ക് ഒതുക്കുന്നത്. അവർ ഇവിടെ നിന്നൊക്കെ മരിച്ച് മേളിക്കഴി ഒന്നുകിൽ രക്തസാക്ഷിയാവുക, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുന്ന വഴിക്ക് കൊല്ലപ്പെടുക, അങ്ങനെയൊക്കെ അവർ ഇവിടുന്ന് പോയതിനു ശേഷം അങ്ങ് സ്വർഗത്ത് എല്ലാം ലഭിക്കുമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു പ്രത്യേക തരം കൂട്ടരാണവർ. അങ്ങനെയുള്ള തീവ്ര ചിന്താഗതിയുള്ളവരുടെ അവരെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ് ഈ പോപ്പുലർ ഫ്രണ്ടും STPയും. ഇപ്പോൾ എന്തായാലും ആ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെയൊരു സംഭവം നടന്നു. അവർ അന്വേഷിച്ച് ചെന്ന് കണ്ടെത്തിയപ്പോൾ 51 പേരെ മൊത്തം അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിൽ 9 പേർ STPക്കാരാണ്. ഇവരാണ് ഈ അക്രമത്തിനെല്ലാം നേതൃത്വം കൊടുത്തത്. അവിടെയുള്ള സമീപവാസികൾ ശരിക്കും ആശ്ചര്യപ്പെടുന്നത് അവരിങ്ങനൊരു സംഘടനയെപ്പറ്റി കേട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. അവിടെ ഇങ്ങനൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് അവർ ഈ അക്രമം കാണിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര പ്രിപ്പയർഡാണ്, എത്ര രഹസ്യമായിട്ടാണ് ഇവർ നമ്മുടെ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും സംഘടിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് അവർ ഉണ്ടെന്ന് നമുക്ക് പ്രകടമാണ്. ഈ അടുത്ത കാലത്ത് തന്നെ അവർ ഒരു വീട്ടിൽ കയറി രഞ്ജിത് എന്ന BJP ക്കാരനെ അതിനിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തുകയുണ്ടായി. മറ്റൊരാൾ കൊല്ലപ്പെട്ടതിന് പകരമായിട്ട് ആ കൊലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്നോളം ഒരു പെറ്റി കേസ് പോലുമില്ലാത്ത ഒരു വ്യക്തിയെയാണ് അവർ വീട് കയറി അടിച്ചും വെട്ടിയും മൃഗീയമായിട്ട് കൊന്നിരിക്കുന്നത്. അതങ്ങനെയാണ് ആ സംഘടനയുടെ ഒരു സെറ്റപ്പ്. അവർ തികച്ചും രാജ്യവിരുദ്ധരാണ്, തീവ്രവാദികളാണ്. ഈ രാജ്യത്തിന് ഒരു രീതിയിലും ആവശ്യമില്ലാത്തതാണ് അവരുടെ ആ ചിന്താഗതിയും അവരുടെ ഐഡിയോളജിയും എല്ലാം. ഇപ്പോൾ അവർ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് മാറി ആന്ധ്രാപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്തും അവരുടെ ആ വിധ്വംസ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് അനുമാനിക്കാൻ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, നമുക്കറിയാം കോൺഗ്രസ്സുകാർ അവർ ഗാന്ധി എന്ന പേര് തന്നെ ഒരു ബ്രാൻഡാക്കി കൊണ്ടുവന്ന് എത്രയോ വർഷങ്ങളോളം ഈ രാജ്യം ഭരിച്ചവരാണ്. ഗാന്ധിയുമായിട്ട് രക്തബന്ധമൊന്നും ഇല്ലെങ്കിൽ കൂടി ഒരു കുടുംബത്തിന് ആ ബ്രാൻഡിനെയും പതിച്ചു കൊടുത്ത് ഗാന്ധിയെ വിറ്റ് ജീവിച്ചവരെന്നൊക്കെ വേണം പറയാം, അല്ലെങ്കിൽ വിറ്റ് ഭരിച്ചവരെന്ന് പറയാം. അതേപോലെ തന്നെ ചില സീസണൊക്കെ ആകുമ്പോൾ സീസണൽ ഗാന്ധി പ്രേമം കാണിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ. പക്ഷേ ഇന്നിപ്പോൾ അവരവരുടെ ഗാന്ധി പ്രേമം ശരിക്കും കാണിച്ചിരിക്കുന്നു. ഒരു ദിവസത്തിന് മുമ്പ് ഒരു SFI വിദ്യാർത്ഥി കൊല്ലപ്പെടുകയുണ്ടായി. യൂത്ത് കോൺഗ്രസ്സുകാരനാണ് ആ കൊലപാതകം ചെയ്തത്. സ്വാഭാവികമായിട്ടും അവർക്ക് പ്രതിഷേധമുണ്ട്. SFIക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളുമൊക്കെ ഈ കേരളം കത്തിക്കാൻ തന്നെ മുന്നിട്ടിറങ്ങി. കണ്ണിക്കണ്ട കേസുകാരെയൊക്കെ അവർ പിടിച്ചു തല്ലുകയുണ്ടായി. യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ പിടിച്ചു തല്ലുകയുണ്ടായി. ഇനി യൂത്ത് കോൺഗ്രസ്സുകാരെ കിട്ടിയില്ലെങ്കിൽ അവരുടെ ഓഫീസുകൾ, അതുപോലെ തന്നെ PCC ഓഫീസുകളൊക്കെ തല്ലി തകർക്കുകയുണ്ടായി. കൂട്ടത്തിൽ ഗാന്ധി പ്രതിമയും കൂടെ അവർ തല്ലി തകർത്ത് റോഡിൽ വലിച്ചെറിഞ്ഞു.
ഗാന്ധിജിയെ അറിയാൻ വാങ്ങിയിട്ടൊന്നുമല്ല, ഗാന്ധിക്ക് ഈ അക്രമമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണ് അവർ. പക്ഷേ അതൊന്നും അവർക്ക് ബാധകമേയല്ല. അവർ ഗാന്ധി പ്രതിമ തന്നെ തല്ലിപ്പൊടിച്ച് അങ്ങ് റോഡിലിറങ്ങി. കേസുകാരനെ കിട്ടിയില്ല, കോൺഗ്രസ്സുകാരനെ കിട്ടിയില്ല, യൂത്ത് കോൺഗ്രസ്സുകാരനെ കിട്ടിയില്ല, എങ്കിൽ കിട്ടിയ ഗാന്ധിയാവട്ടെ എന്ന് വിചാരിച്ചാണ്. ഇതൊക്കെയാണ് ഇവരുടെ ഗാന്ധി പ്രേമം. ഇവർ ചില സമയങ്ങളിൽ ആ ഗോഡ്സെയൊക്കെ പൊക്കിക്കൊണ്ടുവരും. ഗോഡ്സെ അറസ്റ്റുകാരനായിരുന്നത് ഒച്ചത്തെ പറയത്തില്ല, ഒച്ചത്തെ പറഞ്ഞാൽ അറസ്റ്റുകാരെ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ തൂങ്ങേണ്ടി വരും. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്നിട്ടാണ് ഗോഡ്സെ അറസ്റ്റുകാരനാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ആ സമയങ്ങളിൽ അവർക്ക് വലിയ ഗാന്ധി പ്രേമമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, കോൺഗ്രസ്സുകാരനെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത് കാണുന്ന ഗാന്ധി പ്രതിമയുടെ തല എങ്ങ് വെട്ടും, അല്ലെങ്കിൽ അത് തല്ലിപ്പൊളിച്ച് റോഡിലിടും. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഗാന്ധി പ്രേമം. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ, ഇന്ന് 12,742 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 23. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.5%. കോവിഡിൻ്റെ നിരക്ക് വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒമിക്രോൺ ഉണ്ട്. നിലവിൽ തന്നെ രണ്ടാം തരംഗം ഇവിടുന്ന് അവസാനിച്ചിട്ടില്ല. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, രണ്ടാം തരംഗം അവസാനിച്ച് കഴിഞ്ഞെങ്കിലല്ലേ മൂന്നാം തരംഗം ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന്. ഇതിപ്പോൾ രണ്ടും മൂന്നും കൂടെ ഒന്നിച്ച് വരുന്ന ലക്ഷണമാണ് കാണുന്നത്. ഈ കേരളം പണ്ടേക്ക് പണ്ടേ ഈ ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് ആ തള്ളൊന്നും കേൾക്കുന്നില്ല. കാരണം ഈ അടുത്ത കാലത്തായിട്ട് തള്ളാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇവിടുത്തെ ചികിത്സ പോരാത്തതുകൊണ്ട് അങ്ങ് അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. അങ്ങനെയുള്ളപ്പോൾ ഇനിയും കേരളം നമ്പർ 1 എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടെ, കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്ന ഷൈല ടീച്ചർ അന്ന് കോട്ട കെട്ടി കാത്തു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. ഞണ്ടിനെ പോലെ കൊറോണയൊക്കെ പിടിച്ചുകൊണ്ട് പോകും, പുറകെ കുറച്ച് കുട്ടികളൊക്കെ വരുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാവരും അടങ്ങി നിന്നാൽ മതി, ടീച്ചർ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കണം, കൊറോണ കൊറോണ പാട്ടിന് പൊക്കോളും എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം അടിച്ച ആ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് കൊറോണയാണ് കേട്ടോ, അകത്തിരിക്കുക. ഇപ്പം ഒരുപക്ഷേ കൊറോണ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. കാരണം ചില അഴിമതി കഥകൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടല്ലോ. ഈ PPE കിറ്റ് വാങ്ങിയതിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ ഒരു അഴിമതി കഥ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കഥയല്ല, നടന്ന സംഭവം തന്നെ. ഒപ്പം തന്നെ അതിൻ്റെ ഫയലുകളൊക്കെ 500+ ഫയലുകൾ മിസ്സിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അന്വേഷണ വിധേയമായി ചിലപ്പം ചോദ്യം ചെയ്യപ്പെടലിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്വാറന്റീനിലിരിക്കാമെന്ന് വിചാരിച്ചതാണോ എന്ന് ചില രാഷ്ട്രീയ എതിരാളികൾ ചോദിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.